மக்கள் எங்கள் காலே பிரார்த்திக்கா ஸ்நேஹதாதே നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ഈ നിമിഷം ഓർക്കാം. നമ്മുടെ കുടുംബത്തെയും പഠിക്കുന്ന മക്കളെയും ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും തടസ്സങ്ങളെയും ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹീതയായ കനികാമറിയത്തിൻ്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റിയുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ തിരുത്തഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ. ഉത്ഭവത്തിൽ തന്നെ ഓ കന്യകെ നീ നിർമ്മലയായിരുന്നു. അങ്ങ് പ്രസവിച്ച ദിവ്യപുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വഴി അങ്ങയുടെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരന്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപകരങ്ങളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ ആ കന്യകയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയുടെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ. പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോമിശുമായുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയുടെ മങ്ങേ തിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളും ആകുന്നുവല്ലോ. അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയാകാതെ ഞങ്ങൾ അങ്ങേ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഈ നൊവേനയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സകലവിധ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തുടനീളം സമാധാനം നിലനിൽക്കുവാനും അസുഖങ്ങൾ ഒഴിവായി സ്നേഹത്തിലും കൂട്ടായ്മയിലും വർദ്ധിക്കുവാനും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയായി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും നിത്യാശ്വാസം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളിൽ ഈ നിമിഷം നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയും മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബത്തെയും പഠിക്കുന്ന മക്കളെയും വിദൂരങ്ങളിലായിരിക്കുന്നവരെയും ജോലിക്ക് പോയവരെയും പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരെയും ഒക്കെ അമ്മയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷം. അതോടൊപ്പം അമ്മ വഴി നമുക്ക് ലഭിച്ച ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ കർത്താവായ യേശുവേ, അങ്ങ് മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃ സഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാദേദാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു അമ്മി കാണുക. മാധുര്യമേറും നിൻ നേത്രങ്ങൾ ശോകപൂർണങ്ങളാണല്ലോ. മറിയത്തിൻ്റെ സ്തോത്രഗീതം പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുകയും വിനീതരെ ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ടോഭോഗങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനത്തിലെ രോഗികളായി കഴിയുന്ന എല്ലാവരെയും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാരീരികമായും മാനസികവുമായും അസ്വസ്ഥ മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസരെ തൃക്കൺ പാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സകലം വഴി ഞങ്ങൾ പവിത്രകീതരാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ. ഈ യാചനകളെല്ലാം കർത്താവായ ഈശോമിശിഹ വഴി ഞങ്ങൾക്ക് തന്നിരണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവായ ഈശോമിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ. നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലിറങ്ങുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.